हेलो फ्रेंड्स, वेलकम टू माय चैनल। अब नाम इन वाटी ईवीएस परिसर पढ़न क्वस्टनस डिस्कस अब कई वीडियो नाम मलया कुरे अनुभ कुे अब का तीर्च का वीडियो नीवीएस ईवीएस ईवीएस परिसर पढ़ना अभी इंग्लिश मीडियम आलया मीडियम इतने अब इंग्लिश आदमी इंग्लिश मीडियम अंत मलया मीडियम पर इंग्लिश मीडियम कुछ मनसा अलया कर्फक्ट मनसुक अब कूड़ा मनस कूड़ा पढ़ी पटू ओके नमुक प्रवर्तन नोक प्रवर्तन आक्टिविटी वण शेप ऑफ ए फिश अनूप्स मदर वॉज क्लीनिंग फिश टू कुक अनूप आस्क्ड हिज मदर वाई डू फिश हैव दिस शेप ओके नमुक मलयालम नोक प्रवर्तन मत्स्य आकृति पाचक मीन कलुगी वृत्ति अनूपि अम्म अड़कल अनूप अम्मयो चोदच इतना अम्मे मत्स्य आकृति इंगे आयोद यानिंगे पर मीनिंग मनसा इंग्लिश मीडियम कुछ मनसें मलया पेट मनसू अदमी ओके अब नमुक इन आकृति इंगे आयोद चो नमु मीनि आकृति प्रत्येक चौदह अब आ प्रत्येक नाम हिस् मदर रिप्लाइड मदर पर प्रत्येक फिश हास् द शेप ऑफ ए बोट फिश हास् द शेप ऑफ ए बोट अम्म पर अम्म नल्गिय मरुपडी मत्स्य तोणी आकृति अब कूड़ल आकृति प्रत्येक अगर सहायक नाम बाकी अवड़ पूरी ओके नमक आदमी इंग्लिश नोक फस्ट वण बोट शेप्ड बॉडी एनेबल फिश टू मूव स्विफ्टली इन वाटर बोट शेप्ड बॉडी एनेबल फिश टू मूव स्विफ्टली इन वाटर अगर मलयालम തോണിയുടെ ആകൃതി വെള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു തോണിയുടെ ആകൃതി ആയതുകൊണ്ട് മീനിനെ വെള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ആൻഡ് നെക്സ്റ്റ് വൺ ഫിൻസ് ഓൾസോ ഹെൽപ്സ് ടു സ്വിം ഇൻ വാട്ടർ എന്നുവെച്ചാൽ ചിറകുകൾ വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്നു ഫിൻസ് ചിറക് വെള്ളത്തിൽ തുഴയാൻ സഹായിക്കും നെക്സ്റ്റ് കൗഡൽ ഫിൻ ഹെൽപ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ കൗഡൽ ഫിൻ ഹെൽപ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ वाल चिगक दिश मारी सच सहात कुछ नोईस वो अद चिस्टर्ब तोलम सहके नेक्स्ट वण गिल्स हेल्प टू ब्रीथ इन वाटर गिल्स हेल्प टू ब्रीथ इन वाटर चेगिलपूको श्वसू चेगिलपूक मीन श्वसा सहायक एंड लास्ट वण स्लिमी बॉडी हेल्प ग्लाइडिंग स्लिमी बॉडी हेल्प ग्लाइडिंग വഴുവഴുപ്പുള്ള ശരീരം വെള്ളത്തിൽ തെന്നി മാറുന്നതിന് സഹായിക്കുന്നു ഓക്കേ അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിയേച്ചേഴ്സ് ആൻഡ് ദയർ ഫീച്ചേഴ്സ് എവരി ക്രിയേച്ചർ ഹാസ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ് ഇറ്റ് ടു ലിവ് ഇൻ ദിസ് സറൗണ്ടിങ്സ് ഒബ്സർവ് ദ പിക്ചേഴ്സ് റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലേസ് വേർ ഈച്ച് ക്രിയേച്ചർ ലിവ്സ് ഡ്രോ എ പിക്ചർ ഓഫ് എ ക്രിയേച്ചർ ഓഫ് യുവർ ചോയ്സ് ഇൻ ദ ലാസ്റ്റ് കോളം And write the features of the place where it lives. എന്താണ് ചോദ്യം? പ്രവർത്തനം 2. ജീവികളും സവിശേഷതകളും. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്തെ ജീവിക്കാൻ സഹായകമായ സവിശേഷതകളുണ്ട്. അതായത് നമ്മൾ പഠിച്ചതിന്റെ അനുകൂലനങ്ങൾ അല്ലേ? അപ്പോൾ ചിത്രത്തിലെ ജീവികളുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ സവിശേഷതകൾ എഴുതുക. അവസാന കോളത്തിൽ ഒരു ജീവിയുടെ ചിത്രം വരച്ച് സവിശേഷതകൾ എഴുതണം. ഓക്കേ, അപ്പോൾ നമുക്ക് ഇതാ ആമ, തവള, താറാവ്, പാമ്പ് അല്ലെ, ടോർട്ടോയിസ്, ഫ്രോഗ്, ഡക്ക് ആൻഡ് സ്നേക്ക് ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ കോളങ്ങളിൽ നമ്മൾ അവരുടെ അനുകൂലനങ്ങൾ എഴുതണം. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ഇംഗ്ലീഷിൽ നോക്കാം. ടോർട്ടോയിസ്, സ്ലിമ്മി ബോഡി, ഓർ ലൈക്ക് ലെഗ്സ്, ഇറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഡൈവ് ഇൻ ടു ദ വാട്ടർ, ഇറ്റ് ക്യാൻ ലിവ് മോർ ടൈം അണ്ടർ ദ വാട്ടർ വിത്തൌട്ട് ബ്രീത്തിങ്. ഓക്കെ, ആമ, വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലെയുള്ള പാദങ്ങൾ, കൂടുതൽ സമയം വെള്ളത്തിൽ ശ്വസിക്കാതെ നിൽക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ഫ്രോഗ് ആണ് തന്നത് അല്ലെ. സ്ട്രോങ് ഹിൻഡ് ലെഗ്സ്, സ്കിൻ ജോയിന്റഡ് ഡിജിറ്റ്സ്, സ്കിൻ ഹെൽപ്സ് ടു ബ്രീത്ത് ഇൻ വാട്ടർ, ഇറ്റ് ക്യാൻ സീ ക്ലിയർലി ഇൻ ദ വാട്ടർ ഈവൻ തോ ദ സൺലൈറ്റ് ഈസ് ഡിം ആൻഡ് സ്ലിമ്മി ബോഡി. അതായത് തവളയ്ക്ക് വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലെയുള്ള പാദങ്ങൾ,
വെള്ളത്തിലായിരിക്കുമ്പോൾ ത്വക്കിലൂടെയും കരയിലായിരിക്കുമ്പോൾ മൂക്കിലൂടെയും ശ്വസിക്കുന്നു. ശ്വസിക്കുന്നു എന്നാക്കണം കേട്ടോ അവിടെ, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അടുത്ത നമുക്ക് ഡക്കാണ്. ഡക്കിന്റെ അനുകൂലങ്ങൾ എന്തൊക്കെയാ? ഓയിലി ഫെതേഴ്സ്, ഫ്ലാറ്റ് ബീക്ക് ടു കളക്ട് ഫുഡ് ഇൻ മഡ് ആൻഡ് വാട്ടർ, സ്കിൻ ജോയിന്റഡ് ഡിജിറ്റ്സ്, അതായത് എണ്ണമയമുള്ള തൂവലുകൾ, പരന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായ കാലുകൾ, ഇതൊക്കെയാണ് താറാവിന്റെ അനുകൂലങ്ങൾ, അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സവിശേഷതകൾ. ഓക്കെ, ലാസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്നത് സ്നേക്ക് ആണ്. ആൻഡ് സ്നേക്കിന്റേത് ബോഡി ഈസ് സ്യൂട്ടബിൾ ടു മൂവ് ഇൻ വാട്ടർ ആൻഡ് സ്കേറ്റ്സ് ഇൻ ദ അബ്ഡോമൻ ഹെൽപ്സ് ടു മൂവ് ഇൻ ലാൻഡ്, അതായത് വഴക്കമുള്ള ശരീരം വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു, അതുപോലെ ഉടലിലുള്ള ശൽക്കങ്ങൾ കരയിൽ നീങ്ങാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന പട്ടിക നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്വന്തമായിട്ടൊന്ന് വരച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരയ്ക്കാൻ പറ്റാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചിത്രം വെട്ടി ഒട്ടിച്ചാലൊക്കെ മതിയാവും കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഉള്ളതരം ഈഗിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈഗിളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? സ്ട്രോങ് ആൻഡ് കർവ്ഡ് ക്ലോസ്, ഷാർപ്പ് ആൻഡ് കർവ്ഡ് ബീക്ക്, ഷാർപ്പ് സൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മീനിങ് മനസ്സിലായിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതേ ഓർഡറിൽ തന്നെയാണ് മലയാളവും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മീനിങ്സ് ഒക്കെ മനസ്സിലാവും. നമുക്ക് നോക്കാം. പരുന്ത്, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, വളഞ്ഞു കൂർത്ത കൊക്ക്, അപാരമായ കാഴ്ചശക്തി, ഇതൊക്കെയാണ് പരുത്തിന്റെ ഈഗിളിന്റെ അനുകൂലങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ആക്ടിവിറ്റി 3, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. We should take a lot of measures to protect our health and environment. List out some of the projects which are implemented in your house, school and your place. അപ്പം അതിൽ തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സുഭിക്ഷ കേരളം പ്രോജക്ട്, പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾ ഫാമിംഗ്. ഓക്കെ, നമുക്ക് മലയാളം ഒന്ന് നോക്കാം. പ്രവർത്തനം 3, പരിസ്ഥിതി സംരക്ഷണം. നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വീട്ടിലും നാട്ടിലും വിദ്യാലയത്തിലും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ അറിയാവുന്നവ എഴുതുക. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്, സുഭിക്ഷ കേരളം പദ്ധതിയും വിഷരഹിത പച്ചക്കറി ഉൽപാദനവും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായും ഏറ്റെടുത്ത് നടത്തി വരുന്ന പദ്ധതികളിൽ രണ്ടെണ്ണം. ഓക്കെ, ഇനി നമുക്കത് പൂരിപ്പിക്കണം. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ സ്കൂൾ. ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് മലയാളം ജൈവ വൈവിധ്യ ഉദ്യാനം. നമ്മൾ സ്കൂളിലൊക്കെ ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ ഉണ്ടാക്കാൻ പറയില്ലേ? നല്ല എന്താ പറയാ, മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും, ഒപ്പം തന്നെ അതിൽ വന്ന് ജീവിക്കുന്ന ഒരുപാട് ജീവികൾ, ഒരു ആവാസ വ്യവസ്ഥ തന്നെ അവിടെ രൂപപ്പെട്ടു വരും. അപ്പോ അതാണ് ഒന്ന്. ആൻഡ് അടുത്തത് എന്റെ മരം, മൈ ട്രീ പ്രോജക്ട്. എന്റെ മരം, നമ്മളോട് ഒരു മരം നട്ടിട്ട് അതിൽ വളർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറയില്ലേ? അപ്പൊ അത് എന്റെ മരം. ആൻഡ് നമ്മുടെ സ്കൂളിലൊക്കെ ഹരിതസേന ഉണ്ടല്ലേ, ഹരിതസേന. ആൻഡ് ലാസ്റ്റ് വൺ, ഓണത്തിന് ഒരു മുറം പച്ചക്കറി. ഈ ഓണത്തിനൊക്കെ ഉണ്ടായതല്ലോ, ഓണത്തിന് ഒരു മുറം നമ്മുടെ ജൈവ പച്ചക്കറി സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോജക്ട്. അതിന് മലയാളം ജൈവ വൈവിധ്യ ഉദ്യാനം, എന്റെ മരം, ഹരിതസേന, ഓണത്തിന് ഒരു മുറം പച്ചക്കറി. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വേണ്ടത് പ്രിപ്പയർ 3 പ്ലക്കാർഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ അവയർനെസ്. അതായത് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന മൂന്നോ നാലോ പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. അപ്പൊ നമുക്കറിയാലോ ഒരു പ്ലക്കാർഡ് എങ്ങനെയാ തയ്യാറാക്കണത്. നമുക്കറിയാം നല്ല കളർഫുൾ ആയിട്ട് ചിത്രങ്ങളൊക്കെ വരച്ച് അതിൽ വേണ്ട കാര്യങ്ങൾ എഴുതി ചേർത്തിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാനിവിടെ വരച്ച് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അതേപോലെ ആക്കണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ എങ്ങനെ വരുന്നു അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ തരാം, എങ്ങനെയൊക്കെ ചെയ്യാം, കുറച്ച് ഐഡിയാസ് തരാം പ്ലക്കാർഡ് ഉണ്ടാക്കണ്ടേ. നമുക്കൊരു മൂന്നാല് പ്ലക്കാർഡ്സ് ഇവിടെ കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വേൾഡ് ഏർത്ത് ഡേന്റെ ഒരു പോസ്റ്ററാണ്. ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ പ്രകൃതി സംരക്ഷണത്തിന്റെ, വെള്ളത്തിന്റെ, ഓക്സിജന്റെ, മരങ്ങളുടെ ഒക്കെ വില എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഭൂമി നശിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ തന്നെ നശിക്കാന്നാണ്. നമുക്ക് കുറച്ച് പ്ലക്കാർഡ്സ് കാണാം. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾ പ്ലക്കാർഡ്സ് ഉണ്ടാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വർക്കുമായിട്ട് വീണ്ടും വരാം.